മദീനയിൽ വിലക്കയറ്റം ഉണ്ടായതിൽ പരാതി പറയാൻ വന്നു ആ പരാതി പറയാൻ വന്നവരിലുണ്ട് അനശ്രുതിയല്ലാഹുനുഹു ിൽ അവസാനം വഫാത്തായ സുഹാബിയാണ് നൂറ് വയസ്സ് കഴിഞ്ഞ് വഫാത്തായ മാലിക് ഹബീബിന്റെ വഫാത്തിന് ശേഷവും ഒരുപാട് കാലം ജീവിച്ചു അനസ് റുദി അള്ളാഹുവിന്റെ ഉമ്മ ഹബീബായ നബിയോട് വന്ന് പറയുകയാണുണ്ടായത് നബിയേ ഹിജറ കഴിഞ്ഞ് വരുന്ന അങ്ങ് മദീനയിലേക്ക് വന്ന അങ്ങ് അങ്ങേക്ക് ഓരോരുത്തരും ഓരോ സമ്മാനങ്ങൾ തന്നുവല്ലേ നിബിയേ എനിക്ക് തരാൻ സമ്മാനങ്ങൾ ഒന്നുമില്ലാതിരുന്നു നബിയേ സമ്മാനങ്ങളൊന്നുമില്ലാതിരുന്നു എൻറെ ആകെയുള്ളൊരു മകനുണ്ട് നിബിയേദീ അവൻ എൻ്റെ കരളിൻറെ കഷ്ടമാണ് നിബിയേ ഒരേ ഒരു മോനെ എനിക്കുള്ളൂ എൻറെ മോന് പത്ത് വയസ്സായിട്ടുണ്ട് ഈ അനസ്സെന്ന് പറയുന്ന മോനെ അങ്ങേക്ക് റസൂൽ അല്ല

ജിസ്മിഹി അവരുടെ ശരീരത്തിലും അവരുടെ മക്കളിലും കൊടുക്കേണമേ പറക്കു കൊടുക്കേണമേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനസ് റളിയല്ലാഹു അൻഹു വേണ്ടി ദുആ ചെയ്തു കൊടുത്തു മഹാനായ അനസ് എന്നവർ പിന്നീട് പറയുന്നുണ്ട് എനിക്ക് മക്കളും മക്കളുടെ മക്കളും അവരുടെ മക്കളുമായി എൻ്റെ മക്കളും പേരക്കുട്ടികളുമായി നൂറോളം ആളുകൾ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട് എന്ന് അനസ്രുതി അള്ളാഹു നൂറ് വയസ്സ് കഴിഞ്ഞിട്ടാണ് വഫാത്താകുന്നത് മദീനയിൽ ഹബീബായ തങ്ങളുടെ കാലം കഴിഞ്ഞു പിന്നെ ഇറാഖിൽ പോയി താമസമാക്കിയ അനസ് ഞാൻ കൊല്ലം സേവനം ചെയ്തിട്ടുണ്ട് കൊല്ലം ഹബീബിന്റെ കൂടെ മദീനയിൽ വന്ന ആദ്യ വർഷം മുതൽ ഹബീബ് വഫാത്താകുന്ന കാലം വരെ അത് പത്തേ ഉണ്ടായിട്ടുള്ളൂ ആ പത്ത് കൊല്ലം ജീവിച്ചപ്പോൾ ഞാൻ ഹബീബിന്റെ കൂടെ ജീവിച്ച കാലത്ത് ഒരിക്കലുമേ എന്നോട് റസൂർ തങ്ങൾ ദേഷ്യപ്പെട്ടിട്ടില്ല ഞാൻ ചെയ്യാതിരുന്നൊരു കാര്യം എന്തുകൊണ്ട് ചെയ്തില്ലെന്നോ ഞാൻ ചെയ്തത് തെറ്റായി പോകുമ്പോ എന്തുകൊണ്ട് ചെയ്തെന്നോ എന്നെ ഉപദ്രവിക്കുകയോ എന്നെ ചീത്ത പറയുകയോ ചെയ്തിട്ടില്ല എന്ന് തങ്ങളുടെ സ്വഭാവ ഗുണങ്ങൾക്ക് ഏറ്റവും വലിയ സാക്ഷി ഞങ്ങൾ ഹബീബിനോട് ചെന്ന് പറഞ്ഞുകയാണ് ഞങ്ങൾക്ക് ജീവിക്കാൻ കൊണ്ട് പ്രയാസത്തിലാണ് ഹബീബായ മറുപടി കഴിയാതെയായിട്ടുണ്ട് ان الله هو الحي القيوم الخالق <applause> الرازق പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവനും മനുഷ്യനെ സൃഷ്ടിച്ചവനും പ്രപഞ്ചത്തെ നോക്കി നടത്തുന്നവനും എന്നെന്നും ജീവിച്ചിരിക്കുന്നവനും ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ് സുഹാബികളെ ഞാൻ കൊതിച്ചു പോവുകയാണ് നാളെ പരലോകത്ത് ഞാൻ എന്റെ റബ്ബിനെ കണ്ടുമുട്ടാൻ ചെല്ലുമ്പോ നിങ്ങളാരും നിങ്ങളുടെ സമ്പത്തിന്റെ വിഷയത്തിലോ നിങ്ങളുടെ ശരീരത്തിന്റെ വിഷയത്തിലോ ഒരു അതിക്രമമുണ്ടായി എനിക്ക് അനീതി ഉണ്ടായിട്ടുണ്ട് എന്ന് നാളെ ഞാൻ കാരണം നിങ്ങൾക്ക് അനീതിയുണ്ടായി എന്ന് പറയരുതേ അങ്ങനെ ഒരു പരാതിയും നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാകാതെ അള്ളാഹുവിനെ കണ്ടുമുട്ടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് മഹാനായ റസൂറുഹി ൾ ആവിഷ്കരിക്കുകയാണ് അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്നു അനിശ്ചിതങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീദാണിത് എല്ലാവരും കൃഷി ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ാഹിസഹുൾ കൃഷിയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് മുതൽ നമ്മുടെ സൗകര്യമുള്ള നമ്മുടെ വീടിനും ചുറ്റുമുള്ള സ്ഥലവും ഉപയോഗപ്പെടുത്തി കൃഷി ചെയ്യണേ നിങ്ങൾ കൃഷി ചെയ്യണം നിങ്ങൾ ഓരോരുത്തരും പാടങ്ങളിൽ കൃഷി ചെയ്യണം വിത്തുപാകണം നിങ്ങളെ ചെടികൾ നട്ടുപിടിപ്പിക്കണം ഇതാണ് അള്ളാഹുവിന്റെ ദീൻ നിങ്ങൾ കൃഷി ചെയ്യണം നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ കൃഷി നിങ്ങൾക്ക് ഉപകാരപ്പെടും ഉപകാരപ്പെടും നിങ്ങൾക്ക് വല്ല പക്ഷികളോ ജന്തുക്കളോ തിന്നുപോവുകയാണെങ്കിൽ വളർത്തിയ ഒരു മാവിന്റെ തണലിൽ ഒരു കൃഷി ഒരു ചെടിയുടെ തണലിൽ ആരെങ്കിലും തണലിരിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് മഹാനായ റസൂറു ഇവിടെ പുളിമാരാണോ അത് നെല്ലിക്കാണ് നട്ട് വളർത്തിയതാണോ അങ്ങനെ പടം മുളച്ചതാണോ മുളച്ചതാണ് പോട്ടെ പോയി കൂലി പോയി ഏതെങ്കിലും ഇപ്പൊ സ്കൂൾ കെട്ടിടങ്ങളിലൊക്കെ മദ്രസ എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ മുറ്റത്തൊരു ഒരു ചെടി വളർത്തി വെച്ചാൽ അതിന്റെ തണലിൽ കുട്ടികൾ ബ്രേക്ക് ഇന്റർവെൽ സമയത്ത് കളിക്കാൻ വരും അതിന്റെ തണലിൽ തണല് ഗായും അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കും ഇതൊക്കെ ഖബറിലേക്ക് പറഞ്ഞ അത്ഭുതകരമായ നിങ്ങൾ ആലോചിക്കണേ ഖിയാമത്ത് നാള് നടക്കുകയാണെന്ന് നിങ്ങൾ കേൾക്കുന്നു എന്തോ ഭയങ്കര ശബ്ദങ്ങൾ നക്ഷത്ര ഗോളങ്ങൾ കൂട്ടിയിടിക്കുകയും പ്രപഞ്ചത്തിന്റെ ബാലൻസ് അതിന്റെ എഖിലുപ്രിയം നഷ്ടപ്പെടുകയും ഈ പ്രപഞ്ചം ഒരു മഹാവിപത്തിലേക്ക് പോവുകയാണെന്ന് നിങ്ങളിങ്ങനെ കണ്ടുകൊണ്ട് കാണുന്നു ഇസാനബി വന്നു സീഹുദ്ദാല വന്നു ഭദീമാമിന്റെ കാലം കഴിഞ്ഞു ജൂജു കഴിഞ്ഞു എല്ലാം കഴിഞ്ഞ് കയാമത്തിൻറെ അവസാനങ്ങളിൽ എത്തി നിൽക്കുന്ന കാലം കയാമത്ത് നാൾ ഇപ്പൊ നടക്കുകയാണ് എന്ന് നിങ്ങൾ കണ്ണുകൊണ്ട് കാണുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു ഈത്തപ്പനയുടെ ഈത്തപ്പഴത്തിന്റെ ഈത്തപ്പഴത്തിന്റെ കുരു മുളച്ച ഒരു ചെറിയ ചെടി അത് ഈത്തപ്പഴമാ ഈത്തപ്പനയായി വളരാൻ സാധ്യതയുള്ള ഒരു കൊച്ചു ചെടി നിങ്ങൾ കൃഷിയിടത്തിൽ കൊണ്ടുപോയി വെക്കാൻ നിൽക്കുമ്പോഴാണ് കയാമച്ചിൻ്റെ അപകടകരമായ ശബ്ദങ്ങൾ നിങ്ങൾ കേൾക്കുന്നതെങ്കിൽ ഫല്യ ഗിരി നടക്കല്ലേ ഇനി ആർക്കാണ് ഞാൻ ഇത് കുഴിച്ചിടുന്നത് ഇനി ആരിതിനെ നനക്കാനാണ് ഇത് ആർക്കിത് കൊണ്ട് ഉപകാരപ്പെടാനാണ് ലോകം നശിക്കുകയല്ലേ എന്ന് പറഞ്ഞ് നിങ്ങൾ യാമത്ത് നടക്കുകയാണെന്ന് ബോധ്യപ്പെടുമ്പോൾ അത് കൃഷി ചെയ്യാതെ പോരരുതേ നിങ്ങൾ കൃഷി ചെയ്യണേ അതിനെ മണ്ണിലേക്ക് വെക്കണേ അതിനെ നനച്ചു കൊടുക്കണേ എന്നിട്ട് കയാമത്തിന് ഒരുങ്ങണേ എന്ന് മഹാനായർ സൂറുഹിാഹു അലഹി വസ്ലം ഇതാണ് നമ്മുടെ ദീൻ ഇതാണ് ഇസ്ലാം ഒരു മുളക് മുളകുതൈ നട്ടുപിടിപ്പിക്കുന്നത് മുതൽ മാവാവട്ടെ ചെറുത് ഏത് ഫ്രൂട്ട്സ് ആവട്ടെ ഈ ഫ്രൂട്ട്സ് ഒക്കെ നട്ടുപിടിപ്പിച്ച് എന്താ മെച്ചം ഏതെല്ലാം പക്ഷികൾ തിന്നുപോകുന്നുണ്ടോ അതൊക്കെ സ്വതക്കയാണ് ഇടക്ക് മനുഷ്യന്മാരും ചിലപ്പോൾ കേറ്റൊക്കെ തുറന്ന് പൊറച്ച് കൊണ്ടുന്ന് വരും എന്നാലും സ്വതക്കയാണ് പഴയ കിട്ടാത്ത ഫ്രൂട്ട്സ് ഒക്കെ ഇപ്പൊ കിട്ടാൻ തുടങ്ങി ചില വീട്ടിലൊക്കെ കാഴ്ച കാണുമ്പോഴേ ആരെങ്കിലൊക്കെ ഒന്ന് പൊറുക്കി കൊണ്ടു വരും അതൊക്കെ സ്വതക്കയാണ് എല്ലാം സ്വതക്കയാണ് അതിന്റെ തണല് കിട്ടിയാൽ അത് സ്വതക്കെയ്യാമത്തെ നാളെ നടക്കുകയാണെങ്കിൽ പോലും ഇനിയിപ്പൊ ഞാൻ എന്തിനാ ആർക്കാണ് ഇത് ചെയ്യുന്നത് അങ്ങനല്ലേ പറയാ ഇനിയിപ്പൊ ആർക്കും ഉപകാരപ്പെടാനാ ലോകം അവസാനിക്കുക ആകാശം ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്ന ശബ്ദ ഞാൻ കേൾക്കുന്നത് അത് വിചാരിച്ചിട്ട് നട്ടുപിടിപ്പിക്കാതെ പോരല്ലേ നിങ്ങൾ ഏതായാലും ഇത് കുഴിച്ചിടാൻ പോയതല്ലേ അത് കുടിച്ചിട്ടിട്ട് കയ്യാമത്തിന് ഒരുങ്ങിക്കോ മഹാനായി റസൂർ മനുഷ്യരോട് കൃഷി ചെയ്യണം കാരണം ഭക്ഷണ ദാരിദ്ര്യം വരാൻ പോകുന്നുണ്ട് വിഭവ സമ്പത്തുകൾക്ക് ദൗർലഭ്യം വരാൻ പോകുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും കൃഷി ചെയ്യണേ എന്ന് മഹാനായ മഹാനായൻ സെയ്ദിനിൻ ഭരിക്കുല്ലിം അലീ اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه